അധ്യാപകന്റെ കേസിൽ തിരിച്ചറിഞ്ഞു പൗരൻ പൗരൻ എന്ന എന്ന നിലയിലുള്ള തന്റെ കടമ നിർവഹിച്ചുവെന്നും ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയെന്നും പ്രൊഫസർ ജോസഫ് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ഒരു ഡ്യൂട്ടി നിലയിൽ ഒരു സാക്ഷി എന്ന നിലയിൽ ചെയ്തുതന്നെ അതിന്റെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകും അർജുൻ അർജുൻ ഇപ്പോൾ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള നടപടികൾ വിനീത എറണാകുളം സബ് ജയിലിൽ എത്തിയാണ് പ്രൊഫസർ ടി ജെ ജോസഫ് സവാദിനെ തിരിച്ചറിഞ്ഞത് തിരിച്ചറൽ പരേഡിന് സി ജെ എം കോടതി നിർദ്ദേശിച്ച രീതിയിലൊരു മജിസ്ട്രേറ്റും എത്തിയിരുന്നു ഈ പ്രൊഫസർ ടി ജെ ജോസഫ് മകൻ മിഥുൻ ടി ജോസഫ് അതോടൊപ്പം ടി ജെ ജോസഫിന്റെ സഹോദരിയും കന്യാസ്ത്രീ കൂടിയായ സിസ്റ്റർ സ്റ്റെല്ല എന്നിവരാണ് തിരിച്ചറൽ പരേഡിന് എത്തിയത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ പരയടന് അത്തരമൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായി തന്നെ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നാണ് പ്രൊഫസർ ടി ജെ ജോസഫ് പറയുന്നത് എന്തായാലും നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ശിക്ഷ തന്നെ അയാൾക്ക് ലഭിക്കട്ടെ താൻ അതിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും എൻ ഐ എയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയർ പൂർത്തിയായിരിക്കുന്നു ഇനി അടുത്ത ഘട്ടത്തിൽ ഈ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങുകയാണ് എൻ ഐ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം അതിനുശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് പ്രധാനമായും ഈ അന്ന് കൈവട്ടാൻ ഉപയോഗിച്ച മഴു അത് എന്ത് ചെയ്തു അതോടൊപ്പം അതിനുശേഷം പതിമൂന്ന് വർഷം എവിടെയൊക്കെ ഒളിവിൽ കഴിഞ്ഞു ആരൊക്കെ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് മട്ടന്നൂർ ബേരത്ത് നിന്നാണ് ഈ സവാദിനെ എൻ ഐ എ കസ്റ്റഡിയിലെടുക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി ഇയാളെ നിരവധി പേർ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം ഈ തരത്തിലാണ് അന്വേഷണം എന്തായാലും ഈ സാക്ഷികൾ സവാദിനെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ അടുത്ത ദിവസം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ ഐ എ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും കേസിലെ പ്രധാന പ്രതിയായ സവാദിനെ ഇപ്പോൾ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മറ്റു നടപടികളിലേക്ക് എൻ ഐ എ കടക്കുമെന്നാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്